हाय फ्रेंड्स इन्नत्ते वीडियो लेके सब्सक्राइब चेय्तवर्क्कुम सब्सक्राइब चेय्यान पोकुन्नवर्क्कुम एल्लावर्क्कुम स्वागतम। इन्न एन्टे क्यामरा ओरु नाडन एल्लुम कप्पयुम वेक्कुन्न ओरु षोट्टिलेक्काण पोकुन्नत्। अप्पोल പൊതുവെ എല്ലാവരും അത് പരീക്ഷിച്ചിട്ടുണ്ടാവും। ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ കൂടി അതൊന്ന് പരീക്ഷിക്കാൻ പോകുന്നത്। നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു। എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ അമർത്തുക, പിന്നെ കമന്റ്। എൻ്റെ വീഡിയോയിലൊക്കെ അധികം കമന്റുകൾ വന്നില്ല, അതെന്താണെന്ന് അറിയാൻ പാടില്ല। അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം। ഇനി മെച്ചമായിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യണം, എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ। കാരണം ഈ ഒരു സംഭവത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ, അത് നല്ല രീതിയിലേക്കൊന്ന് ആവാനായിട്ട് എല്ലാവരുടെയും പിന്തുണ നമുക്ക് ആവശ്യമാണ്। അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം। ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ അങ്ങോട്ട് കടക്കാണ്। ഇതാണ് നമ്മൾ കപ്പ വാങ്ങിച്ചത്, 2.5 കിലോ 3 കിലോ അടുത്ത് കപ്പയുണ്ട്। അപ്പോൾ നമുക്ക് ഒന്ന് വൃത്തിയാക്കി തൊണ്ടൊക്കെ കളഞ്ഞ് ഒന്ന് നുറുക്കിയെടുക്കണം। കപ്പ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇതുപോലെ വെട്ടി തുലിയെ കളഞ്ഞ് മുറുക്കി ഭംഗിയായിട്ട് എടുക്കണം। കപ്പ നല്ല രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം। നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്। ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം। ഇപ്പോൾ എല്ലാണ് 1 കിലോ അടുത്ത് എല്ല് എല്ലും നെയ്യും കൂടി എടുത്ത് മേടിച്ചാണ്, അതുപോലെ നമ്മൾ അത് മുക്കാനുള്ള തയ്യാറിലേക്ക് പോവാണ്। അപ്പോൾ ആദ്യം എല്ല് നമ്മൾ കഴുകി വാറ്റ വെച്ചതാണ്, അത് ഒരു പാനിലേക്ക് മാറ്റി അടുത്തത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച പേസ്റ്റാണ്, ആ പേസ്റ്റ് നമുക്ക് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം। കുറച്ച് താളിക്കുമ്പോൾ ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്। പിന്നെ ഇത് നമുക്ക് വേവിക്കുമ്പോൾ ഇടാനുള്ള സവാള, വേപ്പില കഴുകിയെടുക്കാൻ, പുതിയ ഇല ഇതും കൂടി മിക്സ് ചെയ്ത് നമുക്കൊന്ന് മഞ്ഞൾപ്പൊടി കുറച്ചിടണം, മസാലപ്പൊടികളെല്ലാം ഇടണം, നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം। ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, 3 സവാള എടുത്തേക്കുന്നത്, അതിൽ 2 എണ്ണം വേവിക്കാനും 1 എണ്ണം ദേ താളിക്കാനുള്ളത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്। ഇതിലേക്ക് കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ഇടാം। നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കണതായതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കണത് കേട്ടോ। വാങ്ങിച്ച് കരി മസാല കുഴുവത്തെ പോലെ വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിച്ചത് ദേ, അത് ഞാൻ 1 സ്പൂണോളം ഇടുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്। അപ്പോൾ ചോദിച്ചു 1 സ്പൂൺ മതിയോ, 1 സ്പൂൺ മതിയായിട്ടല്ല, ബാക്കി നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടാം, ഇതിപ്പോൾ സേവനയുടെ മീറ്റ് മസാലയാണ് കേട്ടോ। പിന്നെ കുറച്ച് മീറ്റ് മസാല എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ മീറ്റ് മസാല, ഇത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ. ഹലോ, കുക്കിംഗ് സെക്ഷനാണ് ഇന്നും എനിക്ക്,
മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം ഉപ്പ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഓർക്കും ഉപ്പ് എന്താണ് ഞാൻ ഈ കൈ കൊണ്ട് ഇടുന്നതെന്ന്. എനിക്ക് കൈ കണക്കാണ് ഉപ്പ് അറിയുള്ളൂ, സ്പൂൺ കണക്ക് അറിയില്ല. അത് ശീലം നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് പിടിപ്പിക്കണം മസാലയിലൊക്കെ. ഇതിൽ മുളക് പൊടി ചേർക്കൂല, കാരണം കപ്പയും ഇതും കൂടി ഇപ്പോൾ ഇടൂല. താളിക്ക് മേലിടണം. നമ്മുടെ അന്നമ്മ ഇവിടെ വന്ന് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ തേടി അവിടെ ഇല്ല. ആ ഇന്നെന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇന്നെന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഒന്ന് എന്താ പരിപാടി? പാട്ട് പാടോ? ഏത് പാട്ടോ പറഞ്ഞു? എന്നാ ഒന്ന് പാടി നോക്കട്ടെ. ആ ഓക്കെ ഓക്കെ, നല്ല പാട്ടായിരുന്നു കേട്ടോ. നമ്മക്കിന് വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ? ഡാൻസോ അങ്ങനെ ഒന്നുമില്ലല്ലേ. ഇനി എന്നിട്ട് ചായ കളിപ്പിക്കാൻ പോണം. അന്നമ്മ നമുക്ക് ഞങ്ങൾക്കത് ശരിയാക്കണേൻ്റെ ഗ്യാപ്പിൽ അന്നമ്മ ചായ വെച്ചിട്ടുണ്ട്. ഇഞ്ചക്ഷൻ കുക്കറിലാണ് വെച്ചേക്കണത്. അപ്പോൾ അന്നമ്മ നല്ല സെറ്റപ്പായിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരും. ചായ അന്നമ്മ റെഡിയാക്കിയത് തിള വന്നിട്ടുണ്ട്. നല്ല നല്ലോണം തിളച്ചിട്ട് ഓഫ് ചെയ്തോ അന്നമ്മ? അന്നമ്മ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചായ അന്നമ്മ സ്പെഷ്യലാണ്. എല്ലാം നല്ല മസാല ഒക്കെ ചേർത്ത് നമ്മ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. നമ്മൾ കപ്പ അരിയണ സമയത്ത് വൈഫിൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിയുണ്ടായി. ചെറിയ ഒരു മുറിവുള്ളൂ, എന്നാലും വിന്നാണ് പറയണത്. അപ്പോൾ അവിടെ പറയണത് ബ്ലഡാണ് കണ്ടിരിക്കുന്നത്. വിൻ ചെയ്തിട്ട് പിന്മാങ്ങളെന്ന് പറയണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കപ്പയെല്ലാം, അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവർക്ക് കൈ മുറിയണമെന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാട്ടോ, ഇച്ചിരി ബ്ലഡോടുകൂടി അയ്യോ എൻ്റെ കൈ മുറിഞ്ഞു പറഞ്ഞവരൊക്കെ നശിച്ചിരുന്നു. നമ്മുടെ വികലാശൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ബീഫും ഇന്നലത്തെ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നല്ല സെറ്റപ്പായിട്ട് അതിൻ്റെ മേല് മിനുക്കൽ പരിപാടിയിലാണ്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വന്ന് കിടപ്പുണ്ട്. അന്നമ്മ തിളപ്പിച്ച ചായ ഞങ്ങൾ ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചു നോക്കുകയാണ്, ചൂട് ആറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കപ്പയും വലിയ റെഡിയായി കഴിയുമ്പോൾ ഇത് കൂട്ടിയാണ്ട് അടിക്കാമല്ലോ. കുറച്ച് ചായ ആക്കി വെച്ചാൽ എനിക്ക് ഇപ്പം കുടിക്കാം. കട്ടൻ ചായ മഴയത്ത്, എനിക്ക് മഴയത്ത് കട്ടൻ ചായയും വറുത്ത കപ്പലിക്കാണ് ഭയങ്കര ഇഷ്ടം. അതിന് കാലത്തെ ഓർഡർ ആണെന്നുകൊണ്ട് കപ്പലിൻ്റെ മേടിച്ചിട്ടുണ്ട് കുറച്ച് ഷോപ്പിൽ നിന്ന്. ഇവിടെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് പച്ചക്കപ്പലിൻ്റെ മേടിച്ചിട്ട് അവിടെ തന്നെ വറക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ആലോചിക്കൊന്നും പോകാൻ പറ്റിയില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ആഗ്രഹത്തിന് കുറച്ച് മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആഗ്രഹമല്ലേ. കപ്പലണ്ടി ചായ ഒന്ന് റെഡി ആവണ സമയം വരെ ഒന്ന് നേരം പോകാൻ വേണ്ടിയിട്ട് കഴിച്ചോ. കഴിച്ചോ അന്നമ്മ കഴിച്ചോ.
കപ്പലണ്ടി കട്ടൻ ചായ അവിടെ ജോൺ സമാഷിന്റെ പാട്ടില്ല ഏതോ ഒരു കാർട്ടൂൺ ആണ് നടക്കുന്നത് ആഹാ एल ऐसम मुका भाग वेवाटी मुका भाग वेवाटे नव नीट नोकी മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേണ് കപ്പ നന്നാക്കിയത് എനിക്ക് വലിയൊരു അപകടം സംഭവിച്ചതിൽ പ്രമാണിച്ച് ചേട്ടനാണ് കപ്പ നല്ല സുന്ദരിയാക്കി നന്നാക്കി തന്നേക്കുന്നത് ഉപ്പ് ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ടാ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്ന് അറിയാമോ കപ്പയിലേക്ക് ജസ്റ്റ് ഇപ്പം ഇതേ താഴേക്ക് ഒന്നും കൈയെത്തണില്ല ആ മുകളിൽ കിടക്കുന്ന കപ്പയ്ക്ക് എന്നിട്ട് ചെറിയ കപ്പില് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ദേ ഇങ്ങനെ ഒന്ന് കുറച്ച് വെള്ളം ഒരു ഇച്ചിരി ഒഴിച്ചോ ഇച്ചിരി കൂടി കേട്ടോ കുറച്ചും കൂടി മതി മതിയില്ലേ ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം നല്ലൊന്ന് അടിയൊന്നും ഇട്ട് കൊടുക്കാം ഇറച്ചിനോടൊന്ന് പറഞ്ഞേക്കാം നമുക്ക് പുതിയ ആൾക്കാർ കൂടി വരുന്നുണ്ട് ഇങ്ങനൊന്നും ഇട്ട് കൊടുത്താൽ മതി വെറുതെ ഒന്ന് ഇളകിയപ്പോൾ തന്നെ നെയ് പിടിച്ചാണുണ്ട് കപ്പയമ്മ നീ വെന്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഉടച്ച് ഇങ്ങനൊന്ന് ചെയ്തിടുക അടച്ച് അടപ്പത്തോട്ട് കയറ്റാം അപ്പോൾ ഗ്യാസ് അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മുടെ കപ്പയും എല്ലും ചീറ്റ് വെച്ചേക്കാണ് പിന്നെ അവന്മാർ അവിടെ കിടന്ന് ഗുസ്തി പിടിച്ച് വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും എടുക്കാനായിട്ട് അവൾ വാഴ വട്ടക്കണം അപ്പോൾ വിജില് മദറിൻ്റെ അവിടെ കയറി വന്ന് കാണിക്കണ ഇതാണ് കാണുന്നത് അവനെങ്ങനെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും അച്ഛൻ വരെ അങ്ങനെ വാഴക്കെ പോകണമെന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും മഴ കണ്ടാണ്ട് ഈ സൈഡിൽ അഴ കിട്ടിയിട്ടുണ്ട് അതാണ് തുണികളിങ്ങനെ കിടക്കണേ നമുക്ക് പുറത്ത് തിരിക്കാനുള്ള സൗകര്യമില്ല ഇവിടെ നിന്ന് നടന്ന് ആ ചേച്ചിടാ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ പ്രസാദ് ചേട്ടൻ ആ ചേട്ടൻ്റെ വീട്ടിൽ ആണ് പോകുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ പറമ്പിൽ വാഴയൊന്നുമില്ല കാരണം നമുക്കതിനുള്ള സ്പേസ് ഇല്ല പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത് അനിയൻ അനിയനും അപ്പനും അമ്മയും അനിയൻ്റെ വൈഫും രണ്ട് പിള്ളേരും ആണ് തറവാട്ടിലുള്ളത് അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ച് ചെറിയൊരു വീട് ഞങ്ങളുടെ ചെറിയൊരു കൊട്ടാരം ഞങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ മാറിയാണ് താമസിക്കണത് ആഴ്ചയിൽ ശനി ഞായറും അല്ലെങ്കിൽ ഞായറാഴ്ച തറവാട്ടിൽ പോകും ഒരു ദിവസം അവിടെ നിൽക്കും കഴിഞ്ഞ പിറ്റേ ദിവസമാണ് വീട്ടിലേക്ക് വന്നത് വാഴല വെട്ടാനായിട്ട് ആ മൂലക്കോട്ട് കയറി പോകണം കുറച്ച് ദൂരം പോകണം ഈ വാഴല നല്ല എടുക്കുന്നത് അതൊക്കെ കാറ്റടിച്ച് കീറിയിരിക്കണം അവർ ബാക്കിൽ നല്ല കീറാത്ത വാഴല എപ്പോഴും എന്നാണ് ചേച്ചി പറയുന്നത് അപ്പോൾ അങ്ങോട്ട് പോയേക്കാണ് നമ്മുടെ വൈഫ് സ്റ്റെപ്പുമ്മ കയറി സ്റ്റെപ്പയിൽ കയറിയാണ് വാഴല മുറിക്കുന്നത് കാരണം ഈ എല്ലിനും ഭയങ്കര നെയ്യായതുകൊണ്ട് നമുക്കത് പ്ലെയിനിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെയ്യൊക്കെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വാഴയിലാക്കാം ഇന്നത്തെ പരിപാടിയെന്ന് കരുതി ഒരു വാഴല നല്ല
അധികം കീറിപ്പോകാത്തൊരു വാഴല കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ വാഴലയുമായി നമ്മുടെ വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നതാണ് നമ്മുടെ ഭാര്യ. അപ്പോൾ വാഴല കയ്യിലായിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്ത് വെള്ളം കയറി കിടക്കണതുകൊണ്ട് സൈഡിക്കടി ഇങ്ങനെ പതുക്കണ പതുക്കണ മെല്ലെ മെല്ലെ നടന്നു വരികയാണ്. അപ്പോൾ ചേച്ചിയുടെ നിന്നാണ് കത്തി മേടിച്ചത്. ചേച്ചിക്ക് കത്തി കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചിയുടെ പേര് ലീല ചേച്ചി എന്നാണ്. നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീയുടെ വർക്കിനൊക്കെ പോണ ചേച്ചിയാണ്. വാഴല കിട്ടിയെന്ന് നോക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ബിഗില് അവിടെ പോയത് നോക്കിയിരിക്കുകയാണ്. പുറത്ത് പന്നമ്മ എന്ന് ഗേറ്റ് പിന്നെ ചാടി അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവൻ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയേക്കും. അവൻ നമ്മൾ അകത്ത് കയറിയ ശേഷമാണ് അവൻ അകത്തേക്ക് വരുള്ളൂ. അപ്പോൾ വാടലയായി നമ്മുടെ വൈഫ് വീടിൻ്റെ അകത്തേക്ക് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലാണ് അടുത്ത ഡിഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്കത് ചെറിയ ഈ ബുദ്ധി എന്താ ദാസ് നമുക്ക് നേരത്തെ തോന്നായിരുന്നു തോന്നുന്നു. എല്ലും കപ്പയും അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കൊരു സംശയം തോന്നും, വെന്തോ വെന്തില്ലേ, വെന്തോ വെന്തില്ലേ കേട്ടാ. നല്ല ഓണം വെന്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സായി നമ്മളെടുത്ത് ഒടഞ്ഞ് സെറ്റായിട്ട് വരുമ്പോൾ നല്ല പോലെ ഉടച്ചെടുക്കണത്. ഇത് ഇവിടെ ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ട്, ഈ മഞ്ഞപ്പുറ ഭാഗത്തെ ഞങ്ങളുടെ ഒരു കസിനുണ്ട്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇത് എല്ലാം കപ്പയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു കല ഉണ്ടെന്നാണ് പറയുക. നമ്മുടെ റിജോ 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 എന്ന് പറഞ്ഞത് ഇവിടുത്തെ അപ്പച്ചനല്ലേ, ചേട്ടൻ്റെ അപ്പച്ചൻ. അതായത് ഞങ്ങളുടെ ഇവിടുത്തെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മോനാണ്. അപ്പോൾ അവൻ്റെ വൈഫ് ഹൗസ് മഞ്ഞപ്പുറയാണ്. അപ്പോൾ അവൾ എല്ലാം കപ്പയിലൊക്കെ കഥ പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ടെമ്പറ തെറ്റി. കാരണം അവർക്കൊരു മരത്തിൻ്റെ തടി ഉണ്ടെന്നാണ് പറയുക. ആ കലത്തിൽ നിന്ന് വേവിച്ചിട്ട് ആ തടി വെച്ചിട്ട് അവരിങ്ങനെ ഉടക്കുന്നു. സൗന്ദര്യ അപ്പച്ച ഇപ്പൊ നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് ഇല്ലുമൂട്ടി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഉടക്കാട്ടെ. അപ്പൊ ഇവർക്കാണെങ്കിലും ഇങ്ങനെ തൊണ്ടയൊക്കെ കെട്ടുമ്പോൾ പേടിക്കണ്ട, ഒരുപാട് ഇല്ലുമൂട്ടി അല്ല. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കടയിലാണ് വാങ്ങിച്ചത്. അപ്പൊ പിള്ളേർക്കും കൂടി കൊടുക്കാനുള്ള പറഞ്ഞിട്ടുണ്ടേ പൊടിയെല്ലാം ഒന്നും ഇട്ടിട്ടില്ല. വേണ്ട നല്ലോണം തലേ ദിവസം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെറ്റ് സാധനം എടുത്ത് വെച്ചേക്കും. അപ്പോൾ എല്ലുമുട്ടി കുറവായിരിക്കുള്ളൂ, നല്ല പീസും കുറച്ച് എല്ലും കൂടി ഉള്ള സംഭവമാണ് നമ്മൾ തന്നെ. അപ്പോൾ നല്ല അതിപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചില്ലേ ഇത് വെന്തട്ടില്ലല്ലോ എന്തേക്കണേൻ്റെ. ആ നെയ്യ് പിടിച്ചപ്പോൾ നമ്മൾ അഡീഷണൽ മഞ്ഞപ്പൊടി ചേർത്തിരുന്നാൽ നമുക്ക് മഞ്ഞളിൻ്റെ ഭയങ്കര കുത്തി വരും. എൻ്റെ ഉണ്ണിക്കുട്ടൻ കുഞ്ഞുവാവകളെപ്പോലെ കുറുക്ക് കഴിച്ച് ഉണ്ണിക്കുട്ടൻ കുഞ്ഞുവാവകളെ പോലെ കുറുക്ക് കഴിച്ച് ഇതേ സ്പൂണൊക്കെ കഴുകി വെക്കണേണ്ട. ചെറിയൊരു ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അവനധികം വീഡിയോയിലേക്ക് പ്രത്യക്ഷപ്പെടൂല. അവന് 24 മണിക്കൂറും ഗെയിമിലാണ്. ആ ഇറയത്താ കസരയില് പോയിരിക്കും. അവരിന്ന് ഗെയിം കളിക്കലാണ് അവൻ്റെ പരിപാടി. ഒരു ഹായ് പറയടാ. ഹായ്, ഇന്ന് എന്താ എന്തെങ്കിലും വിശേഷങ്ങൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ? തണുപ്പ് എന്തുകൊണ്ട് വന്നത്? നല്ല മഴയല്ലേ? എൻ്റെ കൂടെ ഞാൻ മഴയത്ത് ഒന്ന് കുളിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. മഴ പെയ്യുമ്പോൾ ചോദിക്കും തോർത്ത് കൊടുത്തിട്ട്. പപ്പ ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ അറിയത്തേക്ക്. അപ്പം ഞാനത് വേണ്ടെന്ന് പറയും. അപ്പം അത് എന്നെ അടുക്കളയിലേക്ക് വിളിക്കുന്നുണ്ട്. നമുക്ക് ഈ വെന്ത സാധനങ്ങളൊക്കെ ഒന്ന് താളിച്ചെടുക്കണം. ഉരുളി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടാ. ഞങ്ങളുടെ കയ്യിൽ മുരളിയേ ഉള്ളൂ, ഉരുളി ഇല്ല. ഇതിപ്പോ അലുമിനിയത്തിന്റെ ഉരുളിയാണ് കണ്ടോ. ഇന്നാലിയത്തിന്റെ ഉരുളി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് ചെയ്യാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വഴറ്റാനുള്ളത് മതി, കാരണം കണ്ടില്ലേ നല്ല നെയ്യും ഒക്കെ നന്നായിട്ട് നെയ്യുള്ളതാണ്. നിങ്ങൾ കാണാത്ത ഒരു പൊടിക്കൂട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ.
മല്ലി മുഴുവൻ മല്ലി ഇല്ലേ മുഴുവൻ മല്ലിയും വറ്റൽ മുളകും കൂടി വറുത്ത് കരിഞ്ഞു പോകാതെ മൂപ്പിച്ച് വറുത്ത് പൊടിച്ചേക്കണ പൊടിയാണ് അപ്പോൾ നമുക്കത് ഈ ചൂടായ എണ്ണ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനു മുമ്പ് സവാള ഇട്ട് കൊടുക്കാം നമ്മൾ ടെക്നിക്ക് ഇല്ലേ ആ ഓക്കേ ആയിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്ത് ചട്ടി നല്ല രീതിയിൽ ചൂടായതുകൊണ്ട് പെട്ടെന്ന് വേണ്ട കിട്ടും വേണ്ട കിട്ടാൻ വേണ്ടി ലേശം ഒരു ഉപ്പിൻ്റെ പൊടി നമുക്കിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ചേർക്കണമൊന്നുമില്ല കാരണം കുറച്ച് സവാളയിലുള്ള എന്നാലും ഇതൊരു തുള്ളി മതി അപ്പം കാരണം ഒരുപാട് ഉണ്ടെങ്കിലാണ് നമുക്ക് അത്ര ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലാണ് ആ ഒരു ടിപ്പ് വേണ്ടി വരുമെന്നാണ് വൈഫ് പറയുന്നത് തണ്ടേപ്പാടെ വേപ്പടി ഇടോട്ട് എനിക്ക് ഇഷ്ടമല്ല അത് ഈ വേപ്പടി ഇങ്ങനെ പങ്കായം പോലെ തലപൊക്കി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് ഞാൻ കളയും പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ വേരിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ പറയണത് പിന്നെ നമ്മൾ ഇടേണ്ടത് നേരത്തെ വേവിച്ചപ്പോൾ ഇട്ടില്ലായിരുന്നു അത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിടാം വേവിക്കുമ്പോൾ ഇടുന്നതും താളിക്കുമ്പോൾ ഇടുന്നതും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ ചേട്ടൻ അറിയാമോ എനിക്കറിയാൻ പാടില്ലല്ലോ ഇത് പറഞ്ഞുതരാമോ പറയൂ എല്ലാവരും പ്രേക്ഷകരെ കൊണ്ട് കേൾക്കട്ടെ വേവിക്കുമ്പോൾ ഇടുമ്പോൾ അതിൻ്റെ ചത്തിറങ്ങിയില്ലേ ചെയ്യ താളിക്കുമ്പോൾ ഇടുമ്പോൾ അതിനെ കളിയാക്കിയാണ് ഇല്ല കളിയാക്കിയല്ലോ കാര്യമായിട്ട് ഓർമ്മ താളിക്കുമ്പോൾ ഇടുന്നതല്ല അതിനൊരു മുരിഞ്ഞിട്ട് അതിന് വേറൊരു ടെക്സ്ചർ വരും അതെനിക്ക് ആരും പറഞ്ഞു സ്വയം കണ്ടുപിടിച്ചതാണ് ഞാനും ഒരു വക്കീലാണ് എന്ന് പറഞ്ഞോട്ടാണ് കണ്ടില്ലേ കോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നന്നായിട്ട് ഇളക്കണില്ലേ നമുക്ക് തീ കുറച്ച് നോക്കാട്ടാ തീ ഇട ഫ്ലെയിം കുറച്ച് വെച്ചൊക്കെയാണ് അലുമിനിയം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചേരി പിടിക്കുന്നതാണ് പറയണ അപ്പോൾ രണ്ട് ഫ്ലെയിം ഒന്ന് ചെറിയ രീതിയിൽ കുറച്ച് വെച്ചിട്ടുണ്ട് നോക്കി നിന്ന് കഴിഞ്ഞാല് മുരിയൂല അപ്പൊ ഇടാണ് കേട്ടോ മുളക് പൊടി ഞാൻ പറഞ്ഞില്ല അളവൊന്നും ഞാൻ പറയൂല അതൊക്കെ യുവർ ചോയ്സ് അപ്പൊ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു കൂട്ട് മല്ലിയും മുളകും വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അടുത്തതായിട്ട് ഗരം മസാല പൊടിയാണ് നമ്മൾ നേരത്തെ ഇട്ടേക്കണോണ്ട് അധികം ഇടേണ്ട ആവശ്യമില്ല കുറച്ചാണ് ഇട്ടേക്കുന്നത് ഇനി മീറ്റ് മസാല സേവന ഇട അത് ഫുള്ളായിട്ട് ഇടണം മല്ലിപ്പൊടി ഇനി കുറച്ചിട്ടാൽ മതി കേട്ടോ നമ്മൾ മല്ലിയും മുഴുവൻ മല്ലിയും മുളകും കൂടി വറുത്ത പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് മേമ്പൊടിക്ക് മതി ഇത് നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആള് ടർമറിക് അല്പം മഞ്ഞപ്പൊടി നമ്മൾ ഇതുവരെയും ഇതിൽ ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ചേർക്കുന്നത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ചെറിയ എണ്ണ ഒഴിച്ചിട്ട് മഴ എണ്ണ എണ്ണയുടെ ഇച്ചിരി കുറവുണ്ട് എണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് തീ നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്തു ഞാൻ തുമ്മണ്ടല്ലമ്മ നല്ല സ്മെല്ലുമായി നല്ല രീതിയിൽ മുരിഞ്ഞ് വരണ്ടി വന്നിട്ടുണ്ട് കാത്തു നിൽക്കണ്ടട്ടാ ഇനി അതിലേക്ക് നമ്മുടെ ഐറ്റംസ് ആണ് ഇട്ട് കൊടുക്കുകയാണ് ഇത്
മണിക്കുള്ളിൽ വാരാൻ ഇച്ചിരി മടി കാണിക്കും ഇതില് നമുക്ക് അരപ്പിലേക്ക് ഞാൻ കൂട്ടി യോജിപ്പിക്കാനുള്ളത് ഒരു ശ്രമകരമായ ഒരു ചടങ്ങാണ് കാരണം കപ്പയും വെള്ളരിയും നല്ല കൊഴ കൊഴാണ് ആയിട്ടുണ്ട് ഇനി അരപ്പും കൂടി യോജിപ്പിച്ച് എടുക്കല് ചെറിയ രീതിയിൽ ഒരു മൽപ്പിടുത്തം നടത്തണം ഇത്തിരി കഷ്ടപ്പെട്ടാലും രുചികരമായ എല്ലം കപ്പയും കഴിക്കാം നമ്മുടെ മസാല എല്ലാം അടിപൊളിയായിട്ട് ചേർക്കണം നല്ല രീതിയിൽ മിക്സിംഗ് ആയിട്ടുണ്ട് ടേസ്റ്റ് ഓക്കെയാണ് ഒന്ന് വെച്ചാൽ തന്നെയാണ് ടേസ്റ്റ് നോക്കണേ മതിയില്ല ഇപ്പം നമ്മുടെ എല്ലും കപ്പയും റെഡിയായി ഇന്ന് നമുക്ക് റെഡിയായിട്ടില്ല ഒന്നും കൂടി ഇളക്കണേ ഇളക്കിയിലാണ് അല്ല പറഞ്ഞു ഇത് നല്ല രീതിയിലൊന്ന് ശരിക്കിനും ഉടച്ചുടച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ മസാലയൊക്കെ അതിൽ കയറി പിടിക്കുള്ളൂ കുറച്ച് പച്ചുപണിയാണ് നല്ല നല്ലവണ്ണം ഉടച്ചെടുക്കണം ഈ ചേട്ടൻ്റെ വേറൊരു ചേച്ചി പറയില്ലേ കപ്പക്കോഴ നല്ല സ്മെല്ലുണ്ട് മലയാറ്റൂര് ചേട്ടൻ്റെ ഒരു പെങ്ങളും ഉണ്ട് മലയാറ്റൂര് പിന്നെ ഒരു ചേട്ടൻ്റെ വൈഫിൻ്റെ വീട് മലയാറ്റൂരാണ് അതൊക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടുത്താം ഇപ്പം മഴയും കോവിഡൊക്കെ വേണ്ട ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഏകദേശം റെഡിയായോ ആ ഏകദേശം എന്ന് പറയാം ഇനി കഴിക്കൊരു നഷ്ടം കിട്ടെ നന്നായിട്ട് കുഴഞ്ഞു വരണ്ടേ ഇത് ശരിക്കും പറഞ്ഞാൽ ചേട്ടനാണ് തന്നെ പഠിപ്പിച്ച് തന്നത് ഇത് ഞങ്ങളുടെ അവരുടെ നാട്ടിലൊന്നും ഇതൊന്നും ഉണ്ടാക്കൂല പക്ഷേ ഞാനിവിടെ വന്നേക്കുന്ന ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ അമ്മച്ചി ചെയ്യണ വേറൊരു സ്റ്റൈലുണ്ട് കപ്പയെല്ലുമായിട്ട് അല്ലേ എല്ലായിരിക്കും അതിങ്ങനെ ചെറുതായിട്ടൊന്നും അരിയൂല നല്ല മീഡിയം സൈസ് അരിഞ്ഞിട്ട് ഒരു ഗ്രേവി പരുവത്തിൽ അത് സൂപ്പറാണ് ഇത് ചേട്ടൻ കാണിച്ചതാണ് കടയിൽ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് കപ്പ ബിരിയാണി നമ്മുടെ പേര് കപ്പ ബിരിയാണിയിൽ എല്ലാം ഉണ്ടാവൂല ഇറച്ചിയും കപ്പ കണ്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഇത് ശരിക്കും കപ്പ എല്ലും ഇത് എല്ലെന്ന് പറയാൻ പോലെ ഇറച്ചി ഇറച്ചി മാത്രമേ ഉള്ളൂ എന്റെ ഗുരുവാണ് ഇട്ടത് എനിക്ക് പഠിപ്പിച്ച ആളാണ് നിൽക്കുന്നത് അപ്പൊ എനിക്ക് അനിവാര്യം ചെയ്യണം കാരണം കണ്ടോ അടിയിലൊക്കെ വിട്ടു പോന്നേക്കണ്ടാ അതാണ് പാകം അതെ ചട്ടിന്ന് നമുക്ക് നേരെ ഇലയിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി അപ്പോ നമുക്കത് സർവ് ചെയ്യാനല്ലേ സർവ് ചെയ്യാം നമുക്ക് കുറച്ച് സവാള അരിഞ്ഞെടുക്കണം അല്ലേ അപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മ ഇത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ് അപ്പൊ നമുക്ക് ഓപ്ഷണൽ ആണെങ്കിൽ കൂടെ കുറച്ച് സവാള ഇതിന്റെ മുകളിൽ ചെയ്യാം ഇതിന്റെ പേസ്റ്റ് എന്താന്ന് വെച്ചാല് നമ്മള് തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോടെ കുറച്ച് സവാള ആക്കിയിട്ട് തരൂലേ ആ ഒരു ടേസ്റ്റ് അറിയിക്കാം ഇനി ഗാർണിഷിങ്ങിന് നമുക്ക് രണ്ട് വേപ്പിലെങ്കിലും അപ്പൊ എല്ലും കപ്പയും കഴിക്കാൻ പാകമായിട്ടുണ്ട് അപ്പൊ നമ്മത് ടേബിളിലേക്ക് എടുക്കുകയാണ് ദിവസാന നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് കഴിക്കുന്നത് ഇലയിലാണ്ട് കഴിക്കണേ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നേ ഈ നല്ലോണം പാത്രങ്ങളിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട്
നീ എന്നെ സർവ് ചെയ്തു ടി വി ഓഫ് ചെയ്ത് ഇപ്പൊ ഉണ്ണി കൊണ്ട് തന്നെ മുഖം മാറും. അതാണ് കാർട്ടൂൺ ഗെയിം കളി ഇതൊക്കെയാണ് അവൻ്റെ പ്രിയം. അന്നമ്മക്ക് പിന്നെ അങ്ങനത്തെ സീനുകളൊന്നുമില്ല കേട്ടോ, അന്നമ്മ ഇങ്ങനെ എല്ലാത്തിലും കൂടിക്കോളും. ഉണ്ണി കൂടും, പക്ഷെ അവൻ്റെ മെയിൻ പരിപാടി ഇതാണ്. ഇവർക്ക് കുറേശേ കൊടുക്കുള്ളൂ, കാരണം എന്ന് വെച്ചാലേ പതുക്കെ പതുക്കെ കഴിക്കുള്ളൂ. എല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിങ്ക ആരും പോയി കഴിഞ്ഞാൽ ഒന്നോരെ മഴക്കാലല്ലേ. ഒരാൾ കൈ കാണിച്ച് കഴിഞ്ഞ് ട്രാഫിക് പോലീസ് അതിന് എടുക്കുന്നത് ചേർന്നോട്ടോട്ടെ. അവനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ടോപ്പേ. കഴിച്ചോ നീടുന്നില്ലേ പിന്നെ നമ്മുടെ സൈഡ് കട്ടൻ എല്ലും കപ്പയും നല്ല ചൂടോടുകൂടിയ കട്ടൻ ചായയും കഴിക്കുകയാണ്. അപ്പോൾ അന്നമ്മ ഒന്ന് വൈൻ്റെ പറഞ്ഞു തരും. നമ്മളെ വീഡിയോ ഒന്ന് വൈൻ്റെയാണ്. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ചെയ്യും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ബെല്ലിലേക്ക് നിൽക്കാം. ഓക്കെ, അപ്പോൾ അന്നമ്മ പറഞ്ഞോട്ട് ഞങ്ങളത് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഓ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കൂടുതൽ പറയല്ല, ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് സഹകരിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഒരിക്കൽ കൂടി വിശ്വസിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.